ഇപ്പോ കിരീടത്തില് സേതുമാധവന്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ ചെങ്കോല് വരുന്നത്. ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ഒരു പൂർണ്ണത ലൈഫിൽ കൊടുക്കാനായി എന്ന് തോന്നുന്ന വിധത്തിൽ അങ്ങനെ ആർക്കോടുകൂടി ആലോചിക്കുന്ന കഥാപാത്രം സേതുമാധവനാണ്. ഞാനത് ഇവിടെ നേരത്തെ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണിത്. കാരണം സേതുമാധവൻ പൂർണ്ണമാകുന്നത് ചെങ്കോലിലൂടെയാണ്. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറെ കിരീടത്തിലെ പ്രകടനത്തെക്കാൾ മുകളിൽ കാണുന്നത് ചെങ്കോലിലെ സേതുമാധവനാണ്. കാരണം ഈ കിരീടമെന്ന സിനിമയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാൾ കിരീടമെന്ന സിനിമയിൽ അയാൾക്ക് ജീവിതാനുഭവങ്ങൾ കുറവാണ്. അയാൾ ഒരു വീട്ടിലെ നല്ല കുട്ടിയായിട്ട് വളർന്ന ഒരു ചെറുപയ്യനാണ്. അയാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം അയാൾ കടന്നുപോയ മാനസികമായ അവസ്ഥകളുണ്ട്, അയാൾ അനുഭവിച്ച പീഡനങ്ങളുണ്ട്. അതിലൂടെ അയാൾ ഉരുത്തിരിഞ്ഞൊരു പുതിയ വ്യക്തിയായിട്ടാണ് ജയിലിൽ തിരിച്ചു വരുന്നത്. അത്തരം ഒരു 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 ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയ ഒരു കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ വളർച്ചയെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുവാനും അഭിനയിക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് സേതുമാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ ആ യാത്രയുടെ ഒരു ഏറ്റവും മികവുറ്റ ഒരു ഒരു ഘട്ടം എന്ന് പറയുന്നത് ചെങ്കോല് തന്നെയാണ്. ഞാൻ പലപ്പോഴും ആ കിരീടത്തിലെ ഒരുപക്ഷെ പല സീനുകളിലും ഞാൻ ഇപ്പോൾ ഈ നമ്മളീ ക്ലൈമാക്സിലെ കത്തിതാട് എഴുത സീൻ പോലെയുള്ള ചില സീനുകൾക്കപ്പുറത്തേക്ക് നമ്മളെ ക്യാമറയുടെ പുറകിൽ നിന്നുകൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച് പോയ സന്ദർഭങ്ങൾ എനിക്ക് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ചെങ്കോലിലാണ്. പ്രത്യേകിച്ചും ചെങ്കോലിലെ ആ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇയാളുടെ നെറ്റിയിലുണ്ടായ ആ മുറിവിൻ്റെ പാടിനെ തഴോടിക്കൊണ്ട് ഇയാൾ പറയുന്നൊരു ഡയലോഗ് പറയുന്നൊരു സീനുണ്ട്. എന്നിട്ട് ഇയാൾ എന്തോ പൊന്തൂവിലാണ്, അത് കഴിഞ്ഞ് ഇയാൾ ഇയാളുടെ ഈ അവിടെയാണ് എൻ്റെ ജീവിതം, ഒരു ആ ലോഡ്ജിൻ്റെ മുറിയിൽ നിന്നും ആ ജംഗ്ഷനിലേക്ക് നോക്കിയിട്ട് എൻ്റെ ജീവിതം കൈവിട്ടു പോയത് ഇവിടെയാണെന്ന് പറയുന്ന ആ ഒരു സീനുണ്ട്. അതാണ് എന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറുടെ ഏറ്റവും അഭിനയത്തിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നൊരു ഒരു ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം കിരീടത്തിൻ്റെ സേതുമാധവനും അപ്പുറത്തേക്ക് വളർന്ന ചെങ്കോലിലെ സേതുമാധവനും കൂടെ ഈ ഒരു പുരസ്കാരം അർഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ മൂന്ന് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടെണ്ണം ലോഹി എഴുതിയതാണെങ്കിൽ ഒന്ന് എം ടി സാർ എഴുതിയതാണ്. എല്ലാ സംവിധായകരും നമുക്കറിയാം ആഗ്രഹിക്കുന്നുണ്ട് എം ഡി സാറിൻ്റെ ഒരു കഥാപാത്രത്തെ ഒരു തിരക്കഥയെ ചിത്രീകരിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുക എന്നുള്ളത്. എനിക്ക് ദൈവകൃപയാൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇവിടെ ഇരിക്കുമ്പോഴല്ല നേരത്തെ എനിക്കുണ്ടാകുന്ന ഉണ്ണിൻ്റെ ഉള്ളിലുള്ള വലിയൊരു നഷ്ടബോധം പത്മരാജൻ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തിരക്കഥ ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനൊരു അവസരം എൻ്റെ മുമ്പിൽ എത്തിയതുമാണ്. ഒന്ന്, ഞാൻ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ സിനിമയായിട്ട് ഉണ്ടായി ദേവദൂതൻ എന്ന് പറഞ്ഞ് പിന്നീട് ഇറങ്ങിയ സിനിമയുടെ ആദ്യത്തെ കഥാരൂപം മുമ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ നവോദയയിൽ ജിജോയോട് സജസ്റ്റ് ചെയ്ത് ഇത് എനിക്ക് പത്മനാഭൻ സാറിനെ കൂടെ എഴുതിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ തുടക്കക്കാരനാണ്, എനിക്ക് പോയി അപ്രോച്ച് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ജിജോ പത്മനാഭൻ സാറിനെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൊണ്ട് അത് നടന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യാനുള്ള ആവശ്യമാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് പത്മരാജൻ സാറിൻ്റെ അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് കിരീടമൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ തനിയാവർത്തനത്തിൻ്റെ ഞാൻ പത്മരാജൻ സാറോട്ട് എനിക്ക് വലിയ അടുപ്പവും പരിചയമൊന്നും അതിനു മുമ്പുണ്ടായിരുന്നില്ല. തനിയാവർത്തനത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എഡിറ്റിംഗ് റൂമിൽ തന്നെയാണ് ബി ലെനിൻ സാറാണ് പത്മരാജൻ സാറിൻ്റെ എഡിറ്റർ. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ എഡിറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം പത്മരാജൻ സാർ എന്നെ കണ്ടിട്ട് എൻ്റെ തോളിൽ വന്ന് തട്ടിയിട്ട് പറഞ്ഞു, തനിയാവർത്തനം കണ്ടതാണ് ബ്രില്ല്യൻ്റ് വർക്കാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പത്മരാജൻ സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ ഡയലോഗ് പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബ്രില്ല്യൻ്റ് വർക്കടാന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്ക് ചോദിക്കാനൊരു ധൈര്യം ചോദിച്ചാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഞാൻ കുറേ കാലം വെയിറ്റ് ചെയ്തു. ഒരു പ്രൊഡ്യൂസറുടെ സിനിമയുടെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പത്മരാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഈ പ്രൊഡ്യൂസറും കൂടെ പത്മനാഭൻ സാറിൻ്റെ പൂജപ്പുരയുടെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ അകത്ത മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അദ്ദേഹം എഴുതുന്ന റൂമാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കും, കുറേ പേപ്പറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഞാനിതിൻ്റെ പേര് ഇന്നലെ എന്നാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്ക് സ്ക്രിപ്റ്റ് തരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആരോടും അത് അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ നിനക്ക് ഞാൻ തരാം. എനിക്ക് സ്വർഗം കിട്ടിയ പോലെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ അതിനെ കാണുകയും പിന്നീട് ഈ ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ, പക്ഷേ എൻ്റെ മറ്റ് ഏതോ തിരക്കുകളുടെ ഇടയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് തിരുവനന്തപുരത്തുള്ളപ്പോൾ ശ്രീവിശാഖ് തിയേറ്ററിൽ അതിൻ്റെ 50-ാം ദിവസമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് കഥയെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. സിനിമ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സീറ്റിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ക്ലൈമാക്സ് എന്നെ പിടിച്ചിരുത്തിയ ഒരു ക്ലൈമാക്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ആഗ്രഹം ഈ പോകുന്ന സുരേഷ് ഗോപി പോകുന്ന വണ്ടി തിരിച്ചു വരും, തിരിച്ചു വരും, ഇത് അവസാനിക്കത്തില്ല. കാരണം ഇയാൾ തിരിച്ചു വന്ന ശോഭനയുടെ എൻ്റെ ഭാര്യയാണ് നീ എന്ന് ബോധ്യപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ടൈറ്റിൽസ് ഇങ്ങനെ കയറി വരിക. ഞാൻ അവസാനം അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ ആരും തട്ടിയിട്ട് പറഞ്ഞു എല്ലാവരും പോയി. ഞാൻ നോക്കുമ്പോൾ തിയേറ്റർ കാലിയാണ്. തിയേറ്ററിലെ സ്റ്റാഫ് വന്ന് എന്നെ തട്ടി വിളിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. രാവിലെ എണീറ്റിട്ട് ആദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് പത്മനായർ സാറിനെ വിളിക്കുകയാണ്. എൻ്റെ ഈ അനുഭവം ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഈ പത്മനായർ സാറിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൊന്ന് എൻ്റേതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു അതിമോഹം എനിക്കുണ്ട്.